ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എം ജയലക്ഷ്മിയുടെ പേരിൽ സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പുരസ്കാരം മഹിളാ നേതാവും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ വി പി ജാനകിക്ക്. ചെറുവത്തൂരിൽ നടന്ന പരിപാടിയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ പി സി സുബൈദ അധ്യക്ഷയായി. എൻ സുകന്യ, എം സുമതി, സി പി ശോഭന, ശോഭനാദേവി, അഡ്വക്കേറ്റ് വിമലകുമാരി, കെ സുധാകരൻ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ എം പി വി ജാനകി സ്വാഗതവും പി പത്മിനി നന്ദിയും പറഞ്ഞു. വനിതകളുടെ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി ബി ഡി ജെ എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബി സി റോഡ് ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻ കരിന്തളം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി വിജയൻ, കൃഷ്ണൻ മച്ചാത്തി, കുഞ്ഞികൃഷ്ണൻ കപ്പണക്കാൽ, അഡ്വക്കേറ്റ് ദിരീഷ് കുമാർ, ഗണേഷ് പാണത്തൂർ, ജോഷി കൊടക്കാട്, ജയന്തർ മഞ്ചേശ്വരം, രാജേഷ് ചെർക്കള, രാജു കുബടൂർ എന്നിവർ സംസാരിച്ചു. സ്ത്രീപീഡന പരാതികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അനുവദിക്കുക, വനിതാ കമ്മീഷൻ സാമൂഹ്യക്ഷേമ ബോർഡ് കാര്യക്ഷമമാക്കുക, സ്ത്രീകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ അവകാശങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ പ്രധാനമായും മുന്നോട്ട് വച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലം ഷാർജ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ചീമേനി ചെമ്പ്രകാലത്ത് നടപ്പിലാക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതിക്ക് ജൂലൈ 28 രാവിലെ 11 മണിക്ക് തറക്കല്ലിടുമെന്ന് ഭാരവാഹികൾ. ശിഹാബ് തങ്ങളുടെ സ്മരണയ്ക്കായി കനിവ് എന്ന പേരിൽ 15 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 100 കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വരും വർഷങ്ങളിൽ മണ്ഡലപരിധിയിലെ മറ്റു പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണ പദ്ധതി നടപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷാർജ കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജമാൽ ബൈത്താൻസ്, ഷാർജ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ്, വൈസ് പ്രസിഡന്റുമാരായ താജുദ്ദീൻ തെക്കേക്കാട്, മുഹമ്മദ് തൈക്കടപ്പുറം, മുസ്ലിം ലീഗ് കയ്യൂർ ചീമേനി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി അസൈനാർ മൗലവി എന്നിവർ പങ്കെടുത്തു. കാർഗിൽ ദിനത്തോടനുബന്ധിച്ച് സൈനികർ വീടുകളിൽ വിജയദീപം തെളിയിച്ചു. മുൻ സൈനികരും നിലവിൽ ബേക്കൽ പോലീസിലെ ഹോംഗാർഡുമായ കാഞ്ഞങ്ങാട് സൌത്തിലെ പി കെ ജയന്റെ വീട്ടിൽ നടന്ന ദീപോജ്വലനം മുൻ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഭീകരവാദികളെ തുരത്താനായി 1997 മുതൽ 99 വരെയാണ് കാർഗിൽ യുദ്ധം നടന്നത്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ വിജയദിനത്തിൽ മുൻ സൈനികർ വീടുകളിൽ ദീപം തെളിയിക്കുന്നത്.